90 പ്ലസ് മൈ ട്യൂഷൻ ആപ്പ് 5 മുതൽ പ്ലസ് 2 വരെയുള്ള കേരള സിലബസ് പഠിക്കുന്ന കുട്ടികൾക്ക് ഇപ്പോൾ വീട്ടിലിരുന്ന് ട്യൂഷൻ പഠിക്കാം. പുതിയ പ്രസിഡന്റായി ജോ ബൈഡൻ അധികാരമേൽക്കുന്നതോടെ അമേരിക്കയുടെ വിദേശ നയത്തിലും കാതലായ മാറ്റങ്ങൾ ഉണ്ടാകുമെന്ന കാര്യം തീർച്ചയാണ്. ഡൊണാൾഡ് ട്രംപിന്റെ ഒറ്റപ്പെടലിന്റെ വിദേശ നയത്തിന് വ്യത്യസ്തമായി ലോകരാഷ്ട്രീയത്തിന്റെ നേതൃത്വം വീണ്ടും ഏറ്റെടുക്കാൻ തന്നെയായിരിക്കും ബൈഡന്റെ ശ്രമം. ലോകത്തോടൊപ്പം ഇന്ത്യയും പ്രതീക്ഷയോടെയാണ് അമേരിക്കയിലെ അധികാര കൈമാറ്റത്തെ ഉറ്റുനോക്കുന്നത്. അമേരിക്കൻ രാഷ്ട്രീയത്തിൽ എന്നും ഇന്ത്യയോട് അനുഭാവം പുലർത്തിയിട്ടുള്ള നേതാവാണ് ജോ ബൈഡൻ. വൈസ് പ്രസിഡന്റായി ഇന്ത്യൻ വംശജ കമലാ ഹാരിസും കൂടി എത്തുന്നതോടെ H1B വിസ അടക്കമുള്ള കാര്യങ്ങളിൽ ഇന്ത്യക്ക് അനുകൂലമായ തീരുമാനങ്ങൾ ഉണ്ടാകുമെന്നാണ് പൊതുവിലയിരുത്തൽ. അതേസമയം പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഡൊണാൾഡ് ട്രംപിൽ നിന്ന് ലഭിച്ചിരുന്ന വ്യക്തിപരമായ പിന്തുണ ജോ ബൈഡനിൽ നിന്ന് ലഭിക്കുമോ എന്നത് കാത്തിരുന്ന് തന്നെ കാണേണ്ട കാര്യം. അമേരിക്കൻ പൗരത്വം നേടിയവർ, ഗ്രീൻ കാർഡ് ഉള്ളവർ, H1B വിസയിലെത്തിയവർ, ഹ്രസ്വകാല സന്ദർശകർ, കുടിയേറ്റക്കാർ എന്നു തുടങ്ങി 44 ലക്ഷത്തോളം ഇന്ത്യക്കാരാണ് അമേരിക്കയിലുള്ളത്. അമേരിക്കൻ പൗരത്വം നേടിയവർ ഒഴികെയുള്ള മിക്ക ഇന്ത്യക്കാർക്കും ട്രംപിന്റെ അമേരിക്കയിലെ തങ്ങളുടെ ഭാവിയെക്കുറിച്ച് ഏറെ ആശങ്കയുണ്ടായിരുന്നു എന്നത് തർക്കമില്ലാത്ത വസ്തുതയാണ്. വൈറ്റ് ഹൗസിന്റെ പുതിയ അധിപനായി ജോ ബൈഡൻ പടികയറുന്നതോടെ ഇതിനെല്ലാം വലിയ മാറ്റമുണ്ടാകുമെന്ന് തന്നെയാണ് പൊതുവിലയിരുത്തൽ. അമേരിക്കൻ സെനറ്റിന്റെ വിദേശകാര്യ സമിതി അധ്യക്ഷനായും ഒബാമ ഭരണത്തിൽ വൈസ് പ്രസിഡന്റായും ജോ ബൈഡൻ ഇന്ത്യയോട് കാണിച്ച അനുഭാവ നിലപാടുകളാണ് ഇക്കാര്യത്തിൽ ഇന്ത്യയുടെ പ്രതീക്ഷ. ജോർജ് ഡബ്ല്യു ബുഷ് തുടക്കമിട്ട ഇൻഡോ അമേരിക്കൻ ആണവ കരാറിനെ പിന്തുണയ്ക്കാൻ ഒരുവേള ബരാക് ഒബാമ വിമുഖത കാണിച്ചപ്പോൾ വൈസ് പ്രസിഡന്റായിരിക്കെ ജോ ബൈഡൻ നടത്തിയ നിർണായക ഇടപെടലാണ് ചരിത്ര കരാർ 2008 യാഥാർത്ഥ്യമാക്കിയത്. അമേരിക്കയുടെ പ്രധാന പ്രതിരോധ പങ്കാളിയെന്ന് US കോൺഗ്രസ് അംഗീകരിച്ച പദവിയിലേക്ക് ഇന്ത്യയെ ഉയർത്തിയതും ഇതേ ഒബാമ ബൈഡൻ കൂട്ടുകെട്ട് തന്നെ. ചൈന എന്ന പൊതുശത്രുവിനെ നേരിടുന്നതിൽ ഇന്ത്യയുടെ സഹായം നിർണായകമാണെന്നിരിക്കെ ഇന്ത്യ അമേരിക്ക ബന്ധം കൂടുതൽ സമഗ്രതയോടെ മുന്നോട്ടു കൊണ്ടുപോകാൻ തന്നെയായിരിക്കും ജോ ബൈഡന്റെ തീരുമാനം. എന്നാൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പിന്തുടരുന്ന വ്യക്തി കേന്ദ്രീകൃത ആലിംഗന നയതന്ത്രത്തിന് ബൈഡനിൽ നിന്ന് പിന്തുണ ലഭിക്കാൻ സാധ്യത കുറവാണ്. വ്യക്തിബന്ധത്തെക്കാൾ രാജ്യതാൽപര്യങ്ങളെ മുൻനിർത്തിയായിരിക്കും ബൈഡന്റെ വിദേശ നയം. ജമ്മുകശ്മീരിലെ മനുഷ്യാവകാശ ലംഘനങ്ങൾ, പൗരത്വ നിയമ ഭേദഗതി,
ജാതിവർഗീയ സംഘർഷങ്ങൾ, എൻജിഒകൾക്കെതിരായ സർക്കാർ നടപടികൾ എന്നു തുടങ്ങി അന്താരാഷ്ട്ര സമൂഹം ഇന്ത്യയുടെ ജനാധിപത്യ മൂല്യങ്ങളെക്കുറിച്ചും മതേതര പാരമ്പര്യത്തെപ്പറ്റിയും ചോദ്യങ്ങൾ ഉയർത്തിയ വിഷയങ്ങളിലെല്ലാം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ താൽപര്യങ്ങളോട് ചേർന്നു നിൽക്കുന്ന നിലപാടാണ് ട്രംപ് സ്വീകരിച്ചിരുന്നത്. ഈ വർഷം ആദ്യം ഡൊണാൾഡ് ട്രംപ് ഇന്ത്യ സന്ദർശിക്കുമ്പോൾ ജെല്ലിയുടെ തെരുവിൽ വംശീയ കലാപം കൊടുമ്പിരി കൊള്ളുകയായിരുന്നു. ഇത് സംബന്ധിച്ച ചോദ്യങ്ങൾ പലതും പല കോണുകളിൽ നിന്നായി ഉയർന്നപ്പോഴും ഇന്ത്യൻ ഭരണകൂടത്തിന് അസ്വസ്ഥതയുണ്ടാക്കുന്ന പ്രതികരണത്തിനൊന്നും ട്രംപ് തയ്യാറായില്ല. എന്നാൽ അത്തരമൊരു അകമഴിഞ്ഞ രാഷ്ട്രീയ പിന്തുണ ജോ ബൈഡനിൽ നിന്നോ അദ്ദേഹത്തിന്റെ ഡെമോക്രാറ്റിക് പാർട്ടിയിൽ നിന്നോ നരേന്ദ്രമോദിക്ക് ലഭിക്കില്ല എന്ന കാര്യം തീർച്ചയാണ്. പൌരത്വ നിയമ ഭേദഗതിക്കെതിരെ നേരത്തെ തന്നെ വിമർശനമുന്നയിച്ച നേതാവാണ് ജോ ബൈഡൻ. ജമ്മുകശ്മീരിന്റെ പ്രത്യേക പദവി റദ്ദാക്കിയപ്പോൾ ശക്തമായ എതിർപ്പാണ് നിയുക്ത വൈസ് പ്രസിഡന്റിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. കശ്മീരികളോട് നിങ്ങൾ ഒറ്റയ്ക്കല്ല എന്ന് പറഞ്ഞ കമല ഹാരിസ് ഇതേ വിഷയങ്ങളിൽ അമേരിക്കൻ കോൺഗ്രസ് സംഘവും ഇന്ത്യൻ വംശജയുമായ പ്രമീള ജയ്പാൽ ഇന്ത്യൻ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറുമായി തർക്കത്തിലായപ്പോൾ അതിരൂക്ഷ പ്രതികരണവുമായി രംഗത്തെത്തിയതും വലിയ വാർത്തയായതാണ്. ഇതിന്റെയെല്ലാം പശ്ചാത്തലത്തിലാണ് അബ് കി ബാർ ട്രംപ് സർക്കാർ എന്ന രാഷ്ട്രീയ മുദ്രാവാക്യമുയർത്തി ഡൊണാൾഡ് ട്രംപിന്റെ രണ്ടാം ഊഴത്തിനായി നരേന്ദ്രമോദി കളത്തിലിറങ്ങിയത്. ഉറ്റ സുഹൃത്ത് എന്നാണ് ഇരുവരും പരസ്പരം അഭിസംബോധന ചെയ്തത്. എന്നാൽ ട്രംപിന്റെ പരാജയം ഏറെക്കുറെ ഉറപ്പായ ഘട്ടം മുതൽ ബൈഡൻ ക്യാമ്പുമായി അടുക്കാനുള്ള ശ്രമങ്ങളും കേന്ദ്ര സർക്കാർ ആരംഭിച്ചിരുന്നു. തെരഞ്ഞെടുപ്പിൽ മികച്ച വിജയം നേടിയ ജോ ബൈഡനെ അധികം വൈകാതെ തന്നെ അഭിനന്ദിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രംഗത്തെത്തിയത് ഇതേ നയതന്ത്രത്തിന്റെ ഭാഗമാണ്. വൈസ് പ്രസിഡന്റായിരുന്ന വേളയിൽ ഇന്ത്യ അമേരിക്ക ബന്ധം ശക്തിപ്പെടുത്തുന്നതിൽ ബൈഡന്റെ സംഭാവനകൾ നിർണായകമാണെന്ന് പറഞ്ഞ മോദി ഇരുരാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം ഉന്നതിയിലെത്തുന്നതിന് ഒരിക്കൽ കൂടി യോജിച്ച് പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നതായും ട്വിറ്ററിൽ കുറിച്ചു.